നമസ്കാരം, പാലക്കാടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിഷമം നിറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പേജിൽ ഒരു സജഷൻ പോലെ ഈ ഒരു വീഡിയോ വന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ, അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇത് മനസ്സിനെ വല്ലാതെ നോവിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കണ്ട ആ മരം താഴെ വീഴപ്പെട്ടത് അല്ലെങ്കിൽ മുറിച്ചു മാറ്റപ്പെട്ടത്. മരം മുറിച്ചു മാറ്റപ്പെട്ടതല്ല വിഷയം. അവിടെ നിങ്ങൾ കണ്ട ഒരു കാഴ്ച, ആ 30 സെക്കൻഡ് വീഡിയോയിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിനെ കുറച്ചെങ്കിലും ഒന്ന് നോവിച്ചിട്ടുണ്ടാവും. ഒരുപാട് കിളികളുടെ ആവാസ വ്യവസ്ഥയായിരുന്ന ഒരു മരമാണ് അവിടെ നിലം പൊത്തിയത്. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് അത് ചെയ്ത ആരായാലും അവരത് ചെയ്തിട്ടുള്ളത്. കാരണം പക്ഷികളും പക്ഷികൾ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളും കൂടുകളൊക്കെ ആ മരത്തിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മരത്തെ താഴെ തള്ളിയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുണ്ടൂർ തൂത ദേശീയപാത, സോറി, നാലുവരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മരമുത്തശ്ശിമാരും മുറിച്ചു മാറ്റപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ വികസനം വേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ഈ ഒരു വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ വല്ലാതെ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കി. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം, ഈ ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമുക്ക് തലകുനിക്കേണ്ടി വരുന്ന ഈ ഒരു സംഭവം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ലോകരാജ്യങ്ങളിൽ ഒന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. ഇത് പറയാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒരു ഗൾഫ് കൺട്രിയിൽ റോഡ് വികസനത്തിൻ്റെ ആ ഒരു റൂട്ടിന് ഒരു കുഞ്ഞു കിളി അടയിരിക്കുന്നത് അവിടുത്തെ ഭരണാധികാരി കാണുകയും ആ ഒരു കുഞ്ഞു കിളി വിരിഞ്ഞ് കുഞ്ഞുമായി പറന്നു പോയതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ള പണികൾ എന്ന് ആ ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ന്യൂസായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു കിളിക്ക് സംരക്ഷണം ഒരുക്കുകയും അതിനെ സംരക്ഷിക്കാനായിട്ട് ആളുകൾ നിർത്തുക വരെ ചെയ്തിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത് അങ്ങനത്തെ ചില സംഭവങ്ങൾ പുറം രാജ്യങ്ങളിൽ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ ഇതൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു. അതെങ്ങനെയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. മരം മുറിക്കുന്നത് ഒഴിവാക്കാമെന്നല്ല, മരം മുറിക്കുന്നത് അത്യാവശ്യമാണെങ്കിൽ മുറിക്കണം. വികസനത്തിന് വേണ്ടി മരം മുറിക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് തന്നെയാണ്, വികസനം വേണം എന്ന് പറയുന്നതിനോട് കൂടെ ഇതുപോലുള്ള ചില നഷ്ടങ്ങളും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല ഒരു മരം മുത്തശ്ശിമാർ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാവും പ്ലാവും അടങ്ങുന്ന മരങ്ങളാണ്, നൂറുകണക്കിന് മരങ്ങളാണ് മുറിക്കപ്പെട്ടത്. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ കൂടുകൂട്ടിയിരിക്കുന്ന കിളികളിൽ, അതായത് കൊറ്റി എന്ന് പറഞ്ഞാൽ കൊക്ക് കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ കൊറ്റി എന്ന് പറയും, അതുപോലെ തന്നെ നീർക്കാക്ക, ഇവരുടെയൊക്കെ പ്രജനന സമയത്ത് മാത്രമേ അവർ ഇതുപോലുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളിൽ കൂട്ടത്തോടെ വന്ന് കൂടുവയ്ക്കുള്ളൂ. അതൊരു ചെറിയ കാലയളവാണ്. അവർ വരും, എല്ലാം കൂടെ ഒരുമിച്ച് വരും. നീർക്കാക്കയും കൊറ്റിയും ഒരു മരത്തിൽ തന്നെയാണ് കൂടുവയ്ക്കുക. അവർ പരസ്പര സഹകരണത്തോടുകൂടെയാണ് കൂടുകൾ ഒന്നിടവിട്ടൊക്കെ ഉണ്ടാക്കി അവിടെ മുട്ടയിടും, അവിടെ അടയിരിക്കും, എന്നിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് പറന്നു പോകേണ്ട സമയമാകുമ്പോൾ അവർ ഈ കൂടും ഈ മരമൊക്കെ ഉപേക്ഷിച്ച് അവർ പോവും. അതിന് ചിലപ്പോൾ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ 1.5 മാസം, ചിലപ്പോൾ 2 മാസം വരെ കാത്തിരുന്നാൽ ഈ ഒരു ദാരുണ സംഭവം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇതെങ്ങനെയാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ,
എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത സ്ഥലമായിട്ടുള്ള അടക്കാപുത്തൂരിൽ ഇതേപോലെ മരങ്ങളിൽ കൂട് കൂട്ടുന്ന കൊറ്റിയും നീർക്കാക്കയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് എല്ലാ വർഷവും കാണുന്നതാണ് ഈ സമയത്ത് വരുന്നതും കൂട് കൂട്ടുന്നതും അവരുടെ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പറക്കാരായി കഴിഞ്ഞാൽ അവർ പറന്നു പോകുന്നതും അടുത്ത സീസണിൽ ഇതേ സ്ഥലത്ത് വീണ്ടും വരുന്നതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ മരങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും അതുണ്ടായിട്ടില്ല. റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല തന്നെ. ഞാൻ പറഞ്ഞു വന്നതാണ് ഈ ധൃതി പിടിച്ച് ഇപ്പോൾ ഈ മരം മുറിച്ച് മാറ്റുന്നതിന് പകരം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മരം അവിടെ നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ധാരണ സംഭവം ഒഴിവാക്കാമായിരുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം, 2 മാസം വെറുതെ പാഴായി പോവില്ലേ എന്ന് നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ട് ചോദിക്കാം. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, 2 മാസം കഴിഞ്ഞാലും അവിടെ ആ മരം മുറിച്ച സ്ഥലത്ത് വേറെ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ഈ മുണ്ടൂർ തൂത ദേശീയപാതയുടെ പണി നടക്കുന്നത് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഏകദേശം 1 വർഷത്തിൽ മീതിയായി ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇനി അതല്ല, 2 മാസം വൈകിയാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ വിദേശ ഭരണാധികാരിയെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് 2-ഓ 3-ഓ അവർ മൊത്തം അവസാന കിളിയും ആ കൂട് വിട്ട് പറന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എല്ലാം എന്താ പറയുക, ഒന്നും മനുഷ്യനല്ലാതെ ബാക്കിയെല്ലാം നിസാരമായി കാണുന്ന ഒരു പ്രവണത നമ്മുടെ മലയാളികൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതാണ്. ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാരുകൾ. അവരുടെയൊക്കെ മുന്നിലേക്ക് ഒരു തെറ്റായ സന്ദേശം ഈ ഒരു വീഡിയോ വഴി എത്തുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത് നമുക്കൊരു നിസ്സാരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം, പക്ഷേ കേരളത്തെ അറിയാനോ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലരും സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു വീഡിയോ ആണ് എത്തിപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, എന്തായിരിക്കും മലയാളികളെക്കുറിച്ച് അവർ ചിന്തിക്കുക. പിന്നെ അവർ ഇങ്ങോട്ട് വരണം എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ കൂടെ തീർച്ചയായിട്ടും അവർ ആ യാത്ര ഒഴിവാക്കുകയാണ് ചെയ്യുക. കാരണം ഇത്രയും ദാരുണമായ സംഭവങ്ങൾ നടക്കുന്ന കേരളത്തിലേക്ക് എന്തിനു പോകണം എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഈ ടൂറിസ്റ്റുകൾക്കും അതേപോലെ കേരളത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദൂരവ്യാപകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു ചെറിയ വീഡിയോ നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ കണ്ണിൽ എന്താണിപ്പോൾ അതിലിത്ര പ്രത്യേകത എന്ന് തോന്നുന്ന ഈ വീഡിയോ കൊണ്ട് ഭാവിയിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ കേരള ജനതയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ ആളുകളിലേക്ക് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വീഡിയോ ആയിപ്പോയി അത് എന്നുള്ളത് വളരെ വിഷമത്തോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. ഓക്കെ.